ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ലഞ്ച് പ്രിപ്പറേഷൻ വ്ളോഗ് ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ടൈം ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത്, ഇന്നത്തെ ലഞ്ചൊക്കെ എന്താണെന്ന് കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ രാവിലത്തെ ഫുഡൊക്കെ നമ്മൾ കഴിച്ചു, ഇടിയപ്പം സ്റ്റൂ ഒക്കെ ആയിരുന്നു കേട്ടോ. കോളിഫ്ലവറും പൊട്ടറ്റോയും വെച്ചിട്ട് സ്റ്റൂ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആദ്യം തന്നെ അരി കഴുകിയിടാൻ പോവുക കേട്ടോ. ഞാൻ പാലക്കാട് മട്ട റൈസ് ആട്ടോ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് പണ്ടൊക്കെ എനിക്ക് ഈ വൈറ്റ് റൈസ് മാത്രമായിരുന്നു ഇഷ്ടം കേട്ടോ. വൈറ്റ് റൈസ് എന്ന് ഉദ്ദേശിച്ചാൽ നല്ല വെളുത്ത അരി ഉണ്ടല്ലോ, അപ്പോൾ അത്ര അത് മാത്രമേ ഞാൻ കഴിക്കത്തുള്ളായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ഞാൻ പല ടൈപ്പ് ജാസ്മിൻ റൈസ്, അതിൽ പാലക്കാടൻ മട്ട, ജെ ആർ റൈസ്, അങ്ങനെ പല ടൈപ്പിലെ റൈസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ പാലക്കാടൻ മട്ട റൈസ് ആട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ കുക്കറിലാട്ടോ സാധാരണ ചോറ് വെക്കുന്നത്, അതായിട്ട് എനിക്ക് എളുപ്പം. മറ്റേ ഒത്തിരി ടൈം എടുക്കും. ഇതാകുമ്പം കഴുകി ഇടുക, ഒരുമിച്ച് വെള്ളവും അതുപോലെ തന്നെ അരി ഒരുമിച്ച് തന്നെ കഴുകിയിടാം കേട്ടോ. അല്ലാതെ അരി തിളപ്പിച്ചതിന് ശേഷമൊന്നും വേണമെന്നില്ല. എന്നിട്ട് ഒറ്റ വീസിലടിക്കുക, എന്നിട്ട് 20-25 മിനിറ്റ് വീസിലടിച്ചതിന് ശേഷം വെക്കുക, എന്നിട്ട് എടുത്ത് കൂട്ടുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 25 മിനിറ്റ് കൂടുതൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താവും, നന്നായിട്ട് വേവും. അപ്പോൾ അത്രയും വേവേണ്ട, ആവശ്യത്തിന് വേവിന് 20-25 മിനിറ്റ് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഓൾറെഡി താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം നമ്മളവിടെ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞാൻ മീൻകറി വെക്കാം. മീൻകറി എനിക്ക് എപ്പോഴും തലേദിവസം വെച്ച് വെക്കുമ്പോഴാണ് ഇച്ചിരിയുടെ കോൺഫിഡൻസ് കിട്ടുന്നത്. കാരണം ടേസ്റ്റ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന തലേദിവസം വെച്ച് വെക്കുന്ന മീൻകറിയാണ്. അപ്പോൾ മീൻകറി വെക്കാൻ നമ്മൾ ലേറ്റ് ആയിട്ട് ഫസ്റ്റ് മീൻകറി തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാട്ടോ മീൻ, ഷേരി മീൻ, ഷേരി എന്നാട്ടോ മീനിൻ്റെ പേര്. എനിക്ക് നാട്ടിലെന്താ അതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയത്തില്ല, കാരണം ഞാൻ മീൻ അങ്ങനെ കഴിക്കാറില്ലാത്തത് മീനെ പറ്റി അധികം അറിയില്ല. അപ്പോൾ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞുള്ളി, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളകൊക്കെ എടുക്കണേ. അപ്പോൾ എത്ര സാധനങ്ങൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇനി അരിഞ്ഞെടുക്കണം. അപ്പം ഇത്രയും വെളുത്തുള്ളി ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഇത് മീൻ വറക്കുകയും കൂടെ ചെയ്യണം. ഷേരി മീനാണ്, അപ്പോൾ അത് 1 കിലോളം ഉണ്ട്. അപ്പം ഞാൻ മീൻ കഴിക്കാത്തതുകൊണ്ട് തന്നെ അത് ഏട്ടനാണ്. അപ്പോൾ കുറച്ച് വറക്കുകയും കുറച്ച് കറിയും കൂടെ, കറി അപ്പോൾ 2-3 ദിവസമൊക്കെ ഇരിക്കും. അപ്പോൾ പിന്നീട് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കറിയും ഒന്നോ രണ്ടോ കറിയും കൂടെ വെച്ചാൽ കുഴപ്പമില്ല. എന്തെങ്കിലും തോരനോ എന്തെങ്കിലും പുളിശ്ശേരി കൂടെ ഉണ്ടെങ്കിൽ 3 ദിവസം നമുക്ക് കുഴപ്പമില്ല, ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും വെച്ചാൽ മതി. അപ്പം അങ്ങനെ, അപ്പം നമുക്ക് നേരെയൊക്കെ മീൻ കറിയൊക്കെ വെക്കാം. ഇപ്പോഴത്തെ സമയം ഒത്തിരിയായി, അപ്പം നമുക്ക് ബാക്കി കൂടെ ഉണ്ടാക്കണം. ഈ ബോളായത് ഭയങ്കര ഉപകാരം, അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട്. ഇത് ബാംബുവിൻ്റെ ആയിട്ട് നമ്മൾ ഐക്കേന്ന് മേടിച്ചത്. അപ്പം അത്യാവശ്യം വലിപ്പം ഉണ്ട്. ഇതിൽ തന്നെ ഞാൻ ചപ്പാത്തി വരുത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പം മൾട്ടി യൂസ് ആയിട്ടും കൊള്ളാം, വലിപ്പം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അത്യാവശ്യം നമുക്ക് നിരത്തി അരിയാനും ഒക്കെ പറ്റും. ചെറിയ ക്വാണ്ടിറ്റി കൂടുതൽ അരിയാനും ഒക്കെ പറ്റും കേട്ടോ. നമുക്ക് മീൻകറി ഉണ്ടാക്കാം കേട്ടോ. മീൻകറി ഇപ്പം ചട്ടിയിലല്ലേ എല്ലാവരും നല്ലത്. അപ്പൊ മീൻകറി നമുക്ക് ചട്ടിയിൽ വെക്കാം. പാത്രം ചൂടാവട്ടെ. ഇവിടെ നമ്മുടെ കുഞ്ഞുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ഒരു തക്കാളി, ഇത് അരയ്ക്കാൻ വേണ്ടിട്ട്, അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. ഇത്രയും സാധനമുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. കറിവേപ്പില നമ്മൾ എടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളിയൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. നിങ്ങളൊക്കെ അങ്ങനെയാണോ എന്ന് പറയണം കേട്ടോ. ഞാൻ കുഞ്ഞുള്ളി, സവാള, ചിലപ്പോൾ ഇഞ്ചിയും ഉണ്ട് ഒരു നാട്ടിൽ നിന്ന്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ നാട്ടിൽ നിന്നായിരിക്കും കൊണ്ടുവരുന്നത്. ഇവിടെ UAE ഞാൻ വന്നിട്ട് ഇപ്പം ഏകദേശം 2 വർഷമായി. അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളിക്ക് വില കണ്ടത് ഈ ഒരു കുറച്ച് ഇപ്പോഴും ഉള്ളിക്ക് നല്ല വിലയാണ് കേട്ടോ. 8, 7, 9 ഒക്കെ കണ്ടിട്ടുണ്ട്. സാധാരണ 1.5, 2 കിട്ടിക്കൊള്ളുന്ന ഉള്ളി ഇപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വളരെ കുറഞ്ഞു ഉള്ളിന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നത് നല്ലതും അല്ല, ഭയങ്കരമായിട്ട് കെട്ടതാണ് വരുന്നത്. അതിന്റെ കൂട്ടത്തില് നല്ല വില, ഭയങ്കര വില കൂടുതലാണ്. അപ്പൊ ഞാൻ ഇവിടെ നാട്ടിൽ നിന്ന് വന്നപ്പോ പക്ഷെ തീർന്നു കിട്ടോ. ഇപ്പൊ ഞാൻ ഇന്നലെ പോയി വീണ്ടും സവാള, എനിക്ക് ഏറ്റവും കൂടുതൽ കറികൾക്ക് ആവശ്യമുള്ളത് സവാള. എല്ലാവർക്കും അങ്ങനെയാണോ തന്നെ, ഞാൻ സവാള ഒത്തിരി ഇടും കറിയിലൊക്കെ. ഒത്തിരി അല്ല, എല്ലാ കറിയിലും, മിക്ക കറിയിലും സവാള കാണും. അപ്പൊ അതുകൊണ്ട് ഇന്നലെ പോയി സവാള ഒക്കെ മേടിച്ചു. നമ്മളിപ്പോ നാട്ടിൽ പോയിട്ട് വന്നിട്ട് 1 മാസമായി.
അപ്പം കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ സവാള ഞാൻ ഇവിടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ഞാൻ അത്യാവശ്യം ഇതൊക്കെ കൊണ്ടുവരും കേട്ടോ, അരിപ്പൊടി വറുത്തത് വീട്ടിൽ നിന്ന്, വെളിച്ചെണ്ണ. അപ്പൊ അതുകൊണ്ട് വെളിച്ചെണ്ണ ഇപ്പൊ ഈ അടുത്ത രണ്ടുവട്ടം പോയത് കൊണ്ട് വീട്ടിൽ നിന്ന് വെളിച്ചെണ്ണ രണ്ടുവട്ടവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആട്ടിയ നല്ല വെളിച്ചെണ്ണയും അതുപോലെ തന്നെ അമ്മ തന്നെ അരി പൊടിച്ച് വറുത്ത് തരും. അമ്മയല്ല മെല്ലി കൊണ്ടുപോയിട്ട്, അമ്മ ഉണക്കി പൊടിച്ചിട്ട് അമ്മ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചുകൊണ്ട് വരും. എന്നിട്ട് വറുത്ത് അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു, പുളി, പിഴുപുളിയും തോട്ടുപുളി ഇത് കൊണ്ടുവരും. പിന്നെ എന്തൊക്കെയാ കൊണ്ടുവരുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോ, പിന്നെ പെപ്പർ, കുരുമുളക്, കുരുമുളകായിട്ട് ഞാൻ കൊണ്ടുവരാറുണ്ട് നാട്ടിൽ നിന്ന്. ഇതൊക്കെ നാട്ടിൽ, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി ഇതൊക്കെ നാട്ടിൽ നിന്ന് തന്നെയാണ് മാക്സിമം കൊണ്ടുവരുന്നത്. അപ്പൊ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോവാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് അതൊന്നും മേടിക്കേണ്ടി വരത്തില്ല. അപ്പൊ എല്ലാവരും എനിക്ക് എന്തിനാ ഇതൊക്കെ കൊണ്ടുവരുന്ന വെച്ചാൽ വീട്ടിൽ നമ്മൾ ഉണക്കി പൊടിക്കുന്നതായിരിക്കും, പൊടിച്ചുകൂടെ നമുക്ക് വിശ്വസിക്കാം എന്നുള്ളത് കൊണ്ട് അങ്ങനെ കൊണ്ടുവരുന്നത്. മറ്റേ നമുക്ക് അറിയില്ലല്ലോ എന്താണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഗരം മസാലയുടെ കൂട്ട്, എനിക്ക് ഇവിടെ കിട്ടുന്ന കൂട്ട് വേറെ എന്തൊരു ഫ്ലേവറാ ഫീൽ ചെയ്യുന്നത്. നാട്ടിലെ നമ്മുടെ കൂട്ട് കിട്ടിയിട്ട് അത് പൊടിച്ചെടുക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ് ഫ്ലേവർ, എനിക്ക് ഈ മസാല ഫ്ലേവറൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ കിട്ടുന്ന കൂട്ടിൽ എന്തൊക്കെയോ ഇൻഗ്രീഡിയൻസ് എക്സ്ട്രാ ഉള്ളതുകൊണ്ടായിരിക്കാം വേറെ സ്മെല്ല്. അതുകൊണ്ട് ആ മസാല കൂട്ടും ഞാൻ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരും. അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെയാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഇപ്പൊ രണ്ടുവട്ടം അടുപ്പിച്ച് ആടി പോയോണ്ട് അതൊക്കെ ഇരിപ്പുണ്ട്. നമ്മള് പ്രത്യേകിച്ച് എനിക്ക് വെളിച്ചെണ്ണ അതുകൊണ്ട് തന്നെ ഞാന് വളരെ മാക്സിമം കുറച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ പപ്പടം വറുക്കുക, പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വറുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. കാരണം എന്ന് വെച്ചാൽ അത്രയും കൂടെ വെളിച്ചെണ്ണ പോവല്ലോ എന്ന് വിചാരിക്കുമ്പോ, നാട്ടിൽ നിന്ന് കൊണ്ടുവരും അല്ലേ. ഇവിടെ പിന്നെ നമുക്ക് അറിയില്ലല്ലോ നല്ല വെളിച്ചെണ്ണ ആണോ അല്ലയോ എന്നാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ചട്ടി ചൂടാകട്ടെ. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭരണി ആട്ടോ. നമ്മളിപ്പോ കുംഭഭരണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് മേടിച്ചതാ 150 എന്തോ ഇങ്ങനത്തെ രണ്ടെണ്ണം മേടിച്ചു. ഇത് തോട്ടുപുളി ആട്ടോ, മീൻ ഇടും. നമ്മള് നമ്മുടെ നാട്ടിലൊക്കെ തോട്ടുപുളി, ചില നാട്ടിൽ പിഴുപുളി ഇട്ട് എനിക്കറിയില്ല. ഞാൻ പിന്നെ മീൻ കൂട്ടി കുഞ്ഞില്ലേ, എങ്ങനെ എനിക്ക് 5 വയസ്സുള്ളപ്പോ എങ്ങാണ്ടാ ഞാൻ മീൻ കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് മീനിന്റെ ടേസ്റ്റ് അറിയത്തില്ല. പക്ഷെ എന്റെ അമ്മയൊക്കെ പറയും മീന് തോട്ടുപുളിയാണ് ടേസ്റ്റ് എന്ന്. ചില പക്ഷെ ഞാൻ ചില വീഡിയോസിലൊക്കെ പിഴുപുളി ഇട്ട് ചിലർ മീൻകറി വെക്കുന്ന കണ്ടിട്ടുണ്ട്. മേ ബി നല്ലതായിരിക്കും. ഞാൻ ഒരു പുളി എടുക്കുള്ളൂ കേട്ടോ, കാരണം തക്കാളിയും കൂടെ ഇടുന്നതുകൊണ്ട് ഒരുപാട് പുളി ഇവിടെ ഇഷ്ടമല്ല. അപ്പം ഞാൻ ഒറ്റ പുളി മാത്രമേ ഇട്ട് ഇങ്ങനെ വെള്ളത്തിൽ, ചൂടുവെള്ളത്തില സോക്ക് ചെയ്യണ്ടേ. പിന്നെ ഞാൻ ഇങ്ങനെ ഇതൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കും. ഇപ്പം ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. ആ ക്യാപ്പിലേക്ക് നമുക്ക് തക്കാളി ആണെങ്കിൽ മിക്സിയിലേക്ക്, മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ മീൻ കറിയുടെ റെസിപ്പിയും കാര്യങ്ങളും ഒക്കെ നേരത്തെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നില്ല, ജസ്റ്റ് എല്ലാം ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ മുളകിട്ട് വെക്കത്തില്ല, അതേപോലെ തന്നെ മീൻ കറി കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് തക്കാളി നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ചിലവർ ഈ മീൻ കറിക്ക് തക്കാളി ഇടാറില്ല, പക്ഷേ എനിക്ക് ഇടുന്ന കേട്ടോ ഒന്നുകൂടെ. എന്ന് വെച്ചാൽ ഏട്ടൻ കഴിക്കുമ്പം ഞാൻ പല രീതിയിൽ ഉണ്ടാക്കിയിട്ടും ഇങ്ങനെ തക്കാളി ഇട്ട് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന മീൻ കറി ഏട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ അതിനകത്തിലേക്ക് നമ്മൾ നല്ല നാടൻ വെളിച്ചെണ്ണ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതെൻ്റെ അമ്മ വീട്ടിൽ ഉണക്കി കൊപ്ര ആട്ടി അതുപോലെ തന്നെ അങ്ങനെ തന്നു വിട്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിലേക്ക് കടുക്, അതുപോലെ തന്നെ ഉലുവ, ഇത് രണ്ടും ഇട്ട് നന്നായിട്ട് പൊട്ടും. അതിനുശേഷം വറ്റൽമുളകും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ കണ്ടവർക്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം കേട്ടോ. ഞാൻ നേരത്തെ തന്നെ നാടൻ മീൻകറി, ഇത് മുളകിട്ട മീൻകറി വെച്ചിട്ടുണ്ട്, അത് തന്നെ റെസിപ്പി. പിന്നെ അതിനകത്തിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് കളർ വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടുന്നിടം വരെ ഒന്ന് ആക്കിയതിന് ശേഷം അതിനകത്തിലേക്ക് നമ്മൾ ഈ സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചോറ് ഒക്കെ 20 മിനിറ്റ് കഴിഞ്ഞ് അതൊന്ന് വാർത്ത് വെക്കാൻ പോയതാണ്. ആ സമയത്ത് നമ്മുടെ ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തു. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്ത് കുഞ്ഞുള്ളി, ഞാൻ കുഞ്ഞുള്ളിയാണ് കൂടുതലും മീൻ കറിക്ക് എടുക്കുന്നത്, അതിനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തു. ആ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് വഴന്നോളം വരെ ഞാൻ വഴറ്റിയെടുക്കാറുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ, എനിക്ക് പലരും ഇങ്ങനെ ഒരുമിച്ച് എല്ലാം കൂടെ മീനും എല്ലാം കൂടെ പുരട്ടി തിളപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പരീക്ഷിച്ചിട്ടും എനിക്ക് ഈ ഒരു മെത്തേഡ് എല്ലാം നന്നായിട്ട് വഴറ്റി വെക്കുന്ന അതിനാണ് ടേസ്റ്റ് കൂടുതലെന്ന് ഏട്ട പറഞ്ഞിട്ടുണ്ട്. കഴിച്ചതിൽ ഏറ്റവും എനിക്ക് നല്ലൊരു അപ്രിസിയേഷൻ കിട്ടിയ മീൻ കറിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനകത്തിലേക്ക് തക്കാളി ഇട്ട്, തക്കാളി നല്ല രീതിയിൽ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ എണ്ണ തെളിയണം, അത് അത്രയും നേരം കിടന്ന് വാടണം.
അപ്പം ഞാൻ സാധാരണ നേരത്തെ കാണിച്ചിട്ടുള്ള മീൻകറിയിൽ അതിനകത്ത് ഈ ചട്ടിക്കകത്തേക്ക് തക്കാളിയൊക്കെ മൂത്ത് കഴിയുമ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു പാനിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, മുളക് പൊടിയുടെ പകുതിയോളം ഞാൻ മല്ലിപ്പൊടി എടുക്കത്തുള്ളൂ, പകുതിക്കും കുറച്ചുകൂടെ താഴെ എടുക്കത്തുള്ളൂ. ആ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. അപ്പോൾ മീൻകറിക്ക് നല്ല ഡാർക്ക്, നമ്മൾ വറുത്തരച്ച മീൻകറിയുടെ കളർ വരും കേട്ടോ, അതിനു വേണ്ടിയാണ്. പിന്നെ ഫ്ലേവറിനും ചെറിയ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്, അതാണ് ഇവിടെ ഏറ്റവും ഇഷ്ടം. അപ്പം നല്ല കളറും ഒക്കെ ഉള്ളൊരു മീൻകറി ഇട്ടും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ലോ ഫ്ലെയിമിലിട്ട് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ്, നല്ലതെന്ന് പറഞ്ഞാൽ ഡീപ്പ് ബ്രൗൺ ആവേണ്ട, ഇത് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് തക്കാളി നന്നായിട്ട് എണ്ണ തെളിയുന്ന, തക്കാളിയിൽ നിന്ന് നമ്മുടെ എണ്ണയൊക്കെ വേറിട്ട് നിൽക്കുന്ന ആ ഒരു സമയമാകുമ്പം ഈ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ പുളിവെള്ളം കൂടെ അങ്ങനെ അതും കൂടെ ആഡ് ചെയ്യണേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം, ഇപ്പം ഞാൻ ഈ വട്ടം എടുത്തപ്പം കുടമ്പുളി ഇട്ട് വെച്ച വെള്ളം ഇച്ചിരി കൂടിപ്പോയി, കാരണം ഇതിലും കുറച്ച് വെള്ളം എടുത്തിട്ട് അതും നന്നായിട്ട് അതിനകത്തിലിട്ട് ഒന്ന് എണ്ണ തെളിഞ്ഞ് അതിൽ നിന്ന് വരുന്നിടം വരെ ചെയ്തതിന് ശേഷം ആവശ്യത്തെ വെള്ളം വെച്ച് തിളപ്പിക്കും കേട്ടോ. നമുക്ക് ആ ടൈമിൽ മീൻ വറക്കാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. ഞാൻ അതേ ജാറ് തന്നെ കേട്ടോ എടുക്കുന്നത്, അല്ലാതെ വേറെ ജാറൊന്നും എടുക്കുന്നില്ല. അപ്പം നമ്മൾ തക്കാളി അരച്ചില്ലേ, അതേ ജാറിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില, അപ്പം രണ്ട് മൂന്ന് കഷ്ണമുണ്ട്, അപ്പം അതിന് വേണ്ടി മാത്രം ഉള്ളതാണ്. കുറച്ച് മല്ലിയില, ഒരു കുഞ്ഞുള്ളി വളരെ ചെറുതായതുകൊണ്ടൊരു നാല് കുഞ്ഞുള്ളി, അതുപോലെ ചെറിയ രണ്ട് വെളുത്തുള്ളി, ചെറിയ കഷ്ണമുണ്ട് ഇഞ്ചി, പിന്നെ അതിലേക്ക് ലേശം മഞ്ഞപ്പൊടി, ലേശം മുളക് പൊടി, ഇത്രയും മുളക് പൊടി ചേർക്കുന്നുണ്ട്, ലേശം മുളക് പൊടി. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ, കുരുമുളക് പൊടിയല്ല കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളക്, ഇത്രയും കൂടെ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അരഞ്ഞിട്ടുണ്ട്. ഞാന് അത് ദൈനത്തിലോട്ട് ഇടാം. എന്നിട്ട് ഞാൻ ഉപ്പിട്ടിട്ടില്ല, ഞാൻ പിന്നീട് ഉപ്പിടത്തുള്ളൂ കേട്ടോ. അരപ്പ് അരച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഈ ഗ്യാപ്പിൽ മീൻ അത്യാവശ്യം അവിടെ ആയെന്നുണ്ട്, അപ്പൊ നമുക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം. മീനല്ല, വെള്ളം നന്നായിട്ട് തിളയുന്നുണ്ട്. നമുക്ക് വറക്കേണ്ട കഷ്ണങ്ങളൊന്നും മാറ്റി വെച്ചിട്ട് ഒരു മൂന്ന് കഷ്ണം മാറ്റി വെക്കാം. ബാക്കി നമുക്ക് മീൻ കറിയാക്കാം. മീന് ഇട്ടിട്ട് ഞാൻ ഇളക്കുന്നില്ല കേട്ടോ, താഴ്ത്തി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതിന് ഉപ്പിട്ടിട്ട് ഇപ്പം നമ്മൾ മീന് മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ, ഈ ബാക്കി ഇത്ര അരപ്പ് ഇങ്ങനെ അധികമായിട്ടുള്ളത് ഞാൻ മീനിൻ്റെ മണ്ടയ്ക്ക് വീണ്ടും കട്ടിക്ക് വരേണ്ടതില്ല കേട്ടോ. അല്ലെങ്കിൽ മീൻ കരിഞ്ഞു ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ, ബാക്കി ഈ അരപ്പ് ഡയറക്റ്റ് മീൻ കറിയിലോട്ട് ഇടും. ഇപ്പം ഇതിനകത്തിൽ കുരുമുളകൊക്കെ ഉള്ളൊരു ഫ്ലേവർ ആകും. ഇങ്ങനെ തന്നെ ഞാൻ ഇടും, വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ബാക്കി വരുന്ന അരപ്പ് എൻ്റെ മുകളിലോട്ട് തന്നെ ഇടും. മീൻ വെന്ത് തുടങ്ങുന്നല്ലേ ഉള്ളൂ, അപ്പം കുഴപ്പമില്ല, അത് മസാല ഇവിടെ പിടിച്ചോളും. അതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ, ആ കുരുമുളകും കൂടെ അതിനകത്തിൽ ആ ഒരു ഫ്ലേവർ ഇറങ്ങും വഴി, ചെറുതായിട്ടാണെങ്കിലും. അപ്പം മീൻ ഒരുപാട് ഈ ഒരു രീതിയിലാട്ടോ മാരിനേറ്റ് ചെയ്ത്, ഒരുപാട് നമ്മൾ കട്ടിക്ക് ഇങ്ങനെ മസാല മണ്ടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ മീൻ ഉള്ളു വേകാതെ മസാല കരിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് പെട്ട് ബാക്കി ആ മീൻകറിയിലോട്ട് വെക്കും. ഇതെല്ലാം കൂടെ ഒന്നും വറക്കത്തില്ല, ഇന്ന് ഒരു കഷ്ണം വറക്കും, ബാക്കി നമ്മൾ അടുത്ത ദിവസം വറക്കും. അപ്പം അത് അന്തിരിക്കട്ടെ. ഇത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴത്ത് തട്ടിലോട്ട് വെക്കാം, അപ്പം പെട്ടെന്ന് എന്താവും മസാല പിടിക്കും. ഇനി നമുക്കിത് നമ്മുടെ
ഉള്ളിയുടെ തണ്ട് ഉള്ളിത്തണ്ടാണ്. അപ്പൊ ഉള്ളിത്തണ്ട് തോരൻ വെക്കാന്ന് വിചാരിച്ചു മേടിച്ചു. ഉള്ളിത്തണ്ട് രണ്ട് രീതി തോരൻ വെക്കും, തേങ്ങയും ജീരകവും ഒക്കെ അരച്ച അങ്ങനെ. പക്ഷെ ഞാന് ഇച്ചിരി ഗരം മസാല ഇട്ടിട്ട് ഒരു മസാല തോരനാക്കി എടുക്കും കേട്ടോ. ഒരു അപ്പൊ ഒരു മസാല ഫ്ലേവർ എനിക്ക് അതാ ഇഷ്ടം കേട്ടോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കി എടുക്കാം. അല്ലെങ്കിൽ നിങ്ങക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചതച്ച് അങ്ങനെ തോരൻ വെക്കത്തില്ല. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഇതുകൂടിട്ട് തോരൻ വെക്കാം. ഇപ്പൊ ഞാൻ കാണിക്കുന്നത് ഇതും കുറച്ച് സവാള ഒക്കെ കൂട്ടിട്ട് ഒരു മസാല കണക്കിനുള്ള തോരൻ രീതി, ഗരം മസാല ഒക്കെ ഇട്ടിട്ടുള്ള, എനിക്ക് അതാ ഇഷ്ടം. അതുകൊണ്ട് ഉള്ളി തന്നെ നമ്മള് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഈ വേരുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം, അത് ആവശ്യമില്ല. ബാക്കി നമ്മൾ അത്യാവശ്യം നല്ല ഇലകളും എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം എളുപ്പത്തിൽ നമുക്ക് വെക്കാനും പറ്റും. ഇത് നമുക്ക് നല്ല അത്യാവശ്യം ഉള്ളിത്തോരൻ പറ്റത്തില്ല, അതേ ടേസ്റ്റ് ഒക്കെ പറ്റോ. അപ്പൊ കട്ടയും ഭാഗം വേണ്ട. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് അരിഞ്ഞെടുക്കാം. മീനെല്ലാം നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിൻ്റെ കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ഞാൻ വിതറുന്നുണ്ട്. പിന്നെ പച്ചവെളിച്ചെണ്ണ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ അതത്ര ചെയ്യണം, അത്ര ഇഷ്ടമല്ല, മീൻ ടേസ്റ്റ് ആണ്. പക്ഷേ വീണ്ടും എണ്ണ ഇടണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അതിനിപ്പോൾ നമുക്ക് ഉള്ളിത്തണ്ട് തോരൻ വെക്കാം കേട്ടോ. ആദ്യം ഇച്ചിരി വെളിച്ചെണ്ണ ആഡ് ചെയ്യുക, അതിനകത്തിലേക്ക് നോർമൽ പോലെ കടുക് പൊട്ടിക്കുക, പച്ചൽമുളക് പൊട്ടിക്കുക, ഇതൊക്കെയാണ് നോർമൽ. എന്നിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് സവാള കേട്ടോ. എനിക്ക് വേണമെങ്കിൽ കുഞ്ഞുള്ളി നന്നായിട്ട് അരിഞ്ഞ് ആഡ് ചെയ്യാം. ഇപ്പം ഇത് കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് ഉള്ളി ഉള്ളി സവാളയൊക്കെ ഉള്ളിയിലൊക്കെ തോരൻ വെക്കില്ലേ, അതേ ടേസ്റ്റ് തന്നെയാണ്. ഇത് വെക്കാത്തരുന്ന് വെച്ച് നോക്കണം കേട്ടോ. നല്ലതാണ്, സവാള തോരനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. അപ്പം ഞാനൊരു ചെറിയ സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഉള്ളി ഉള്ളിത്തണ്ട് അരിഞ്ഞ് വെച്ചപ്പോൾ ഒത്തിരി ഉണ്ടെന്ന് തോന്നിയാലും കുറച്ചേ കാണത്തുള്ളൂ. അതിനകത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അത് ഞാൻ പറഞ്ഞു വന്നത് ഈ ഉള്ളിത്തണ്ട് ഇച്ചിരിയേ കാണത്തുള്ളൂ കേട്ടോ, ഒതുങ്ങി വരുമ്പോൾ വെന്തൊക്കെ വരുമ്പോൾ ഇച്ചിരിയേ കാണത്തുള്ളൂ. അപ്പം അതിനകത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി അതിനകത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കുക. അതിനകത്തിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സാധാരണ എല്ലാം മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളകും, ഞാനിപ്പോൾ ഒരു ടീസ്പൂണേ ഉള്ളൂ, ഇപ്പോൾ ഞാൻ രണ്ടായിട്ട് എടുത്തതാണ്. പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി, അതിൻ്റെ പകുതി മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇച്ചിരി മുഴുവൻ ജീരകം എന്ന് വെച്ചാൽ വലിയ ജീരകമാട്ട, പെരിഞ്ജീരകവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ ജീരകമല്ല, വലിയ ജീരകം. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിനകത്തിലേക്ക് ഈ ഉള്ളിത്തണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അത്യാവശ്യം ഈ മസാലയെല്ലാം അതിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ വഴറ്റിയെടുക്കും. ഇതിനകത്തിൽ വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട, കാരണം ഈ ഉള്ളിത്തണ്ടിയിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നത്. ഈ ഗ്യാപ്പിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് പൊത്തി വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് ഇളകി കൊടുക്കണം, ലോ ഫ്ലെയിമിലാക്കുകയും വേണം കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ മാങ്ങ അച്ചാർ ഇടാൻ വേണ്ടിയിട്ടുള്ള മാങ്ങ തയ്യാറാക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഉള്ളിത്തണ്ടെന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തു, ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിനകത്തിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്തു കേട്ടോ. നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്താണ് തേങ്ങ മേടിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര മടിച്ചാണ് തേങ്ങ തിരുമ്മാൻ വേണ്ടിയിട്ട്. ഒരു സൗകര്യം ആയതുകൊണ്ട് നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് തേങ്ങ തിരുമ്മാൻ ഭയങ്കര മടിയാണ്. പക്ഷെ നാട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ജോലി ചെയ്യാറില്ല, അത് വേറെ സത്യം. രണ്ടോ മൂന്നോ ദിവസത്തേക്കോ അല്ലെങ്കിൽ പത്ത് ദിവസത്തേക്കൊക്കെ ആയിരിക്കും നാട്ടിൽ പോകുന്നത്. ആ സമയത്ത് നമ്മൾ പലയിടത്തും യാത്രയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ വീട്ടിലെ ജോലി അവിടെ ചെയ്യേണ്ടി വരാറില്ല. മാങ്ങ അച്ചാർ ഇടാം. മാങ്ങ ഇവിടെ ഉപ്പും തേച്ച് വെച്ചിട്ടുണ്ട് പീസായിട്ട്. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി, സാധാരണ മാങ്ങ അച്ചാറിൻ്റെ എൻ്റെ അമ്മയൊക്കെ തൊലി കളയാറില്ല. പക്ഷെ ഞാൻ വേറെ ഏതോ ഒരു മൈൻഡിൽ നിന്നു ഞാൻ തൊലി എല്ലാം കളയും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ വലിയ പൊടിയില്ല മാങ്ങ, തത്തച്ചുണ്ട മാങ്ങയല്ല. ഇവിടെ പച്ചമാങ്ങ കിട്ടുന്ന എനിക്ക് വളരെ കുറവാണ്. ഞാൻ പല കടയിലും പോയിട്ടുണ്ടെങ്കിലും വളരെ കുറവായിട്ടേ പച്ചമാങ്ങ കിട്ടത്തുള്ളൂ. അപ്പൊ സിമ്പിളായിട്ട് ഞാൻ ഒരു അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ ഉണങ്ങിയ അടമാങ്ങ വെച്ചിട്ടുള്ള അച്ചാർ ഇരിക്കണ്ട ഏട്ടന്ന്, പക്ഷെ പച്ചമാങ്ങ അച്ചാറാണ് ഇഷ്ടം. ഇത് ഞാൻ കടുകെണ്ണയാണ് കേട്ടോ, കടുകെണ്ണയും നല്ലെണ്ണയും കൂടെ മിക്സ് ചെയ്ത കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ കുറച്ച് കടുകെണ്ണ ആഡ് ചെയ്തു, ബാക്കി കുറച്ച് നമുക്ക് നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കടുകെണ്ണയും നല്ലെണ്ണയും കൂടെ ആഡ് ചെയ്തു.
പലരും വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിലൊന്നും അച്ചാറിടരുത്. ഇനിയും ലേശം കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ പച്ചമുളകും ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പക്ഷേ പച്ചമുളകും ഇഞ്ചി ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ അതിനകത്തിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. വറ്റമുളക് കൂടെ സൈഡിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തേക്കാവേ. ഞാൻ ലേശം ഉപ്പ് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കട്ടോ. കാരണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ വെളുത്തുള്ളിക്ക് ഉപ്പ് കാണത്തില്ല. അതൊന്ന് ലേശം ഉപ്പ് ഞാൻ ഈ ഒരു സ്റ്റേജിൽ ആഡ് ചെയ്ത് കൊടുക്കേ. ചിലപ്പോ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഒക്കെ കേട്ടോ. അപ്പുറത്ത് കുഞ്ഞുങ്ങളൊക്കെ പകുതി ആയതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടല്ല വീട്ടില്. അപ്പൊ അതിൻ്റെയൊക്കെ സൗണ്ട് ഒക്കെ കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്തിട്ടേ. കുറച്ചുകൂടെ നന്നായിട്ട് ഒന്ന് വാടിക്കോട്ടെ. ഒന്നെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിട്ട് ലേശം മഞ്ഞപ്പൊടി നമ്മുടെ എരിവിന് അനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്ത് ഇത് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു സ്റ്റേജില് കുറച്ച് കായത്തിന്റെ പൊടി, കുറച്ച് ഉലുവാപ്പൊടി. ഉലുവ ഇട്ടിട്ടുണ്ട് ഒന്നാമത് കുച്ചിലേക്ഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതാണ് കൂടെ ആഡ് ചെയ്യുന്നത്. ആവശ്യത്തിന് സുക്ക് അല്ലെങ്കിൽ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കും. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇച്ചിരി നേരത്തെ ചേർക്കുന്നത് നല്ലതാണ്, ഞാൻ ഓർത്തില്ല. എന്റെ അമ്മയൊക്കെ ഇത് തണുത്തതിന് ശേഷം മാത്രമേ മാങ്ങ ആഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ മാങ്ങ നല്ല എന്താ പറഞ്ഞ കടുകടാന്നിരിക്കും. അല്ല ഇപ്പൊ ആഡ് ചെയ്താൽ മാങ്ങ ഇച്ചൂടെ എന്താ വെന്ത് പോകും. അപ്പം നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആഡ് ചെയ്യാം. പക്ഷെ എനിക്ക് സമയമില്ലാത്തത് ഞാൻ ഇപ്പോഴേ ആഡ് ചെയ്യുക കേട്ടോ. ഇത് വളരെ കുറച്ച് മാങ്ങയുള്ളൂ, അത് കുറച്ച് ദിവസത്തേക്ക് കാണത്തുള്ളൂ എന്ന് വിചാരിക്കുന്നു. മാങ്ങയുടെ തൊലിയോടുകൂടി തന്നെ മാങ്ങ അച്ചാർ വെക്കുന്ന കേട്ടോ ടേസ്റ്റ്. ഞാൻ എന്താ അറിയത്തില്ല, കാരണം ഞാൻ ഇത് എടുക്കുന്നിടം വരെ നന്നായിട്ട് കഴുകി കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലും മഞ്ഞപ്പൊടിയും തൂക്കിയിട്ട വെള്ളത്തിലൊക്കെ വെച്ചിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ച്, പക്ഷെ എടുത്തോണ്ട് വന്ന സമയത്ത് ഞാനത് മറന്നുപോയി. അച്ചാറിടാനുള്ള മാങ്ങയാണ്. കുഴപ്പമില്ല, ഇത് ഇപ്പൊ കുറച്ച് ദിവസത്തേക്ക് കഴിയും. ഞാൻ ഗ്യാസ് എല്ലാം ഓഫ് ചെയ്തിട്ടാ കേട്ടോ. ഇത് ചൂടാറിയിട്ട്, ഈ ഒരു മസാലയുടെ ചൂടാറിയിട്ട് മാങ്ങ ആഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ മാങ്ങയ്ക്ക് നല്ല മാങ്ങ ഒത്തിരി വെന്ത് പോകത്തില്ല, ഇങ്ങനെ കടിക്കുമ്പോ തന്നെ നല്ല സൗണ്ട് തന്നെ കേൾക്കും. കുറച്ച് കുറച്ച് ഇരുന്ന് കഴിയുമ്പോ അത് ഇച്ചിരി ഇതാവും, എന്നാലും ഒരുപാട് വേവില്ല മാങ്ങ കേട്ടോ. ായിരിക്കും ടേസ്റ്റ്. ഇപ്പൊ എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ സ്റ്റേജിൽ അങ്ങ് വെക്കുക. അപ്പൊ മാങ്ങ അച്ചാർ പൂക്കാതിരിക്കാൻ വെള്ളം ഒട്ടും ഇല്ലായിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇച്ചിരൂടെ ഇരിക്കുകയാണെങ്കിൽ ഈ മാങ്ങ ഒന്ന് വാടുന്ന നല്ലതായിരിക്കും വെയിലത്ത് വെച്ചിട്ട്, ഒട്ടും വെള്ളമില്ലാതെ. പിന്നെ യൂസ് ചെയ്ത സ്പൂണ് കൈയിട്ടെടുക്കാതിരിക്കുക, നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക, സ്പൂൺ അതിലിട്ട് വെക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാങ്ങ അച്ചാർ കുറെ നാട് ഇരിക്കും കേട്ടോ. ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാവേ.
അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. മീൻ കറി, ഇതേ തോരന്, പിന്നെ ഞാൻ മീൻ വറുത്തില്ല കേട്ടോ. ഏട്ടൻ പറഞ്ഞു ഇന്ന് മീൻ വറുത്തത് വേണ്ട, ഇത്രയും ഉണ്ടല്ലോ അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. മീൻ മറക്കാൻ നിന്നില്ല. അപ്പോൾ തോരന്, അച്ചാർ, അച്ചാർ അടിപൊളി അച്ചാറാണ് കേട്ടോ. പിന്നെ ഇച്ചിരി മോര് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, പച്ചമോര്. പിന്നെ ചോറ്, പച്ചമോര് നമ്മുടെ ഇഞ്ചിയും കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ കൂടെ ചതച്ചിട്ട് മോരും കൂടെ ഒഴിച്ച് ഉപ്പിടുന്ന ആ സംഭാരമില്ല അത്. അപ്പോൾ ഇത്രയായിരുന്നു. ചിലവർ പറയും മോരും മീനും വിപരീത ആഹാരമാണെന്നൊക്കെ പറയും, പക്ഷേ ടേസ്റ്റ് ആണെന്ന് എപ്പോഴും ഇവിടെ ഏട്ടൻ പറയാറുണ്ട്. അങ്ങനെ ഊണൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്നൊക്കെ വിചാരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലേക്കാണ്. അതുവരേക്കും ബൈ.